തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഏറെ സങ്കടവും മറ്റു ജില്ലക്കാർക്ക് ഏറെ സന്തോഷവും നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ട്രിവാൻഡ്ര ജില്ലക്കാരെ ഒഴിവാക്കിയതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും റോബസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഏറെ സങ്കടവും മറ്റു ജില്ലക്കാർക്ക് ഏറെ സന്തോഷവും നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സ്വപ്ന ജോലി സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രം ജില്ലക്കാര് ഒഴികെയുള്ള മറ്റ് ജില്ലക്കാർക്ക് വേണ്ടിയിട്ട് റോംബസ് പുതിയൊരു സെവന്റി ഫൈവ് ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിക്കുകയാണ് എന്തുകൊണ്ടാണ് ട്രിവാൻഡ്രം ജില്ലക്കാരെ ഒഴിവാക്കിയതെന്ന് ചോദിച്ചാൽ ഇനി ഒരു സെവൻറി ഫൈവ് ഡേയ്സ് ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്യിക്കാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല നമുക്കറിയാം ആദ്യം എക്സാം നടക്കാൻ പോകുന്ന ജില്ലയാണ് ട്രിവാൻഡ്രം ജില്ല എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ എന്താണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം നമ്മൾ മുൻ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നൽകുന്ന പ്രോമിസ് അത് തന്നെയാണ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഏറ്റവും മികച്ച പൊസിഷനിൽ നിങ്ങളുടെ പേരുണ്ടാകണം അപ്പോൾ ത്രിവാൻഡ്രം ജില്ലക്കാർക്ക് ഏറ്റവും അടുത്ത് തന്നെ എക്സാം വരുന്നതുകൊണ്ടും ഒരു സെവൻറി ഫൈവ് ഡേയ്സ് എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാനായിട്ട് അവരുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ടുമാണ് ആ ജില്ലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ജില്ലക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും മികച്ച പൊസിഷനിൽ നിങ്ങളെ ഉൾപ്പെടുത്തുക അത് തന്നെയാണ് ഈ ബാച്ചിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റോംബസിന്റെ യുണീക് മെത്തേഡില് സിലബസിനെ മാർക്ക് അടിസ്ഥാനത്തില് ഗ്രൂപ്പ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ബാച്ചിൽ ട്രെയിൻ ചെയ്യിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഗ്രൂപ്പിംഗ് എന്ന് കൂടി നമുക്കൊന്ന് കാണാം നിങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടിരിക്കുന്ന ടോപ്പിക്സ് ആയിരിക്കും സാധാരണഗതിയിൽ ഇംഗ്ലീഷ് മലയാളം മാത്സ് റീസണിങ് കറണ്ട് അഫയേഴ്സ് ആൻഡ് സയൻസ് ഈ ടോപ്പിക്സ് സാധാരണ നിങ്ങൾ എപ്പോഴാണ് പഠിക്കുക എക്സാമിന് കുറച്ച് ദിവസം മുൻപ് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നോക്കാം എന്ന് വിചാരിച്ചിരുന്ന ടോപ്പിക്സ് ആണ് നിങ്ങൾ നോക്കിക്കേ ഇത്രയും സബ്ജക്ട്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറുപത്തിരണ്ട് മാർക്ക് ആണ് നേടാനായിട്ട് സാധിക്കുന്നത് தென் வருந்துதான ഇമ്പോർട്ടന്റ് ആക്ട് കേരള ഗവേണൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എക്കണോമിക്സ് ഇതും എന്താണ് ഈ ഇമ്പോർട്ടന്റ് ആക്ട് കേരള ഗവർണൻസ് ഈ ടോപ്പിക്സ് അടുത്തിടെ നമ്മുടെ സിലബസിലേക്ക് കടന്നു വന്ന സബ്ജെക്ട്സ് ആണ് അതുകൊണ്ട് തന്നെ എങ്ങനെ പഠിക്കണം ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എവിടെ നിന്ന് കളക്ട് ചെയ്യാം ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉദ്യോഗാർത്ഥികൾക്ക് ഇടയിലുണ്ട് അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പി വൈ ക്യൂസ് അനലൈസ് ചെയ്തുകൊണ്ട് ഈ ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയതിനു ശേഷമുള്ള എല്ലാ പി വൈ ക്യൂസും അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഈ അഞ്ചു മാർക്കിൽ ഒറ്റ മാർക്ക് പോലും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലായിരിക്കും നമ്മൾ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത് അപ്പൊ നോക്കിക്കേ ഈ രണ്ട് ടോപ്പിക്സ് പഠിക്കുമ്പോൾ തന്നെ എൺപത്തി രണ്ട് മാർക്ക് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാവുകയാണ് അപ്പോ ഇംഗ്ലീഷ് മലയാളം മാത്സ് റീസണിങ് അതിൽ മാത്സും റീസണിംഗും ഇംഗ്ലീഷും ഒക്കെ എന്താണ് ചിലവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൽ വൊക്കാബുലറി ടോപ്പിക്സ് ഒക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് നഷ്ടപ്പെടാറുണ്ട് ഞങ്ങൾ ഉറപ്പു പറയുകയാണ് ഒരു മാർക്ക് പോലും അവിടുന്ന് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും എന്താ മിസ്സേ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നും ഞങ്ങളെ പഠിപ്പിക്കുന്നില്ലേ എന്ന് അതും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും എന്നാൽ നമ്മൾ ലാസ്റ്റ് ഒരു ഗ്രൂപ്പിലേക്കായിരിക്കും ആ സബ്ജക്ട്സിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുകയാണ് നിങ്ങളിൽ പലരും ഇപ്പോഴും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിച്ച് അവിടെ തന്നെ നിൽക്കുകയായിരിക്കും ഈ ഇമ്പോർട്ടൻറ്റ് ആക്ട് കേരള ഗവർണൻസ് ഈ ടോപ്പിക്കിലേക്കൊന്നും ഇപ്പോഴും നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല നിങ്ങളുടെ ആ സ്റ്റഡി പാറ്റേൺ തെറ്റാണ് ഹിസ്റ്ററി ആർട്ട് കൾച്ചർ ആൻഡ് സ്പോർട്സ് ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പതിനെട്ട് മാർക്കാണ് നിങ്ങളിൽ പലരും ഇപ്പോഴും ആ പതിനെട്ട് മാർക്കിൽ സ്റ്റക്കായി നിൽക്കുകയാണ് എന്നിട്ട് എന്താണ് ഇത്രയും അധികം മാർക്ക് ലഭിക്കുന്ന ടോപ്പിക്സിനെ മറന്നുകൊണ്ടായിരിക്കും ഇപ്പോഴും നിങ്ങളുടെ ഒരു സ്റ്റഡി പാറ്റേൺ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ പാറ്റേൺ നിങ്ങൾ മാറ്റേണ്ട സമയമാണ് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത് അപ്പോ റോംബസ് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റഡി പാറ്റേണിലായിരിക്കും അറുപത്തിരണ്ട് മാർക്ക് ദെൻ ഈ മാർക്ക് ദെൻ ഈ എയ്റ്റീൻ മാർക്ക് ഇങ്ങനെ സിലബസിനെ മാർക്ക് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എന്താണ് ജോലി കിട്ടുന്ന ഒരു പൊസിഷനിൽ നിങ്ങളുടെ പേരുണ്ടാകണം അത് ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത് നമ്മുടെ ബാച്ചിന്റെ മറ്റു ഫീച്ചേഴ്സ് ആണ് ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ടായിരിക്കും കൂടാതെ ഡെയിലി റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ്സില് ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുവാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ ഉള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ദെൻ റെക്കോർഡ് ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഓരോ റെക്കോർഡ് ക്ലാസ്സിനും അതിൻ്റെതായ പി ഡി എഫ് നോട്ടുകൾ ഉണ്ടായിരിക്കും ആ നോട്ടുകൾ കൂടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കും നമ്മൾ എക്സാം ഹോളിലെ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് നമ്മൾക്ക് പരീക്ഷ എഴുതണമെങ്കിൽ ഏറ്റവും അധികം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ബാച്ചുകൾ തുടങ്ങിയപ്പോഴും ഏറ്റവും നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് സ്റ്റുഡൻസിൽ നിന്ന് ലഭിക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് തന്നിരിക്കുന്നതും ഈ മോക്ക് ടെസ്റ്റുകൾക്കാണ് ഞങ്ങൾക്ക് വളരെയധികം ആണ് മിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കുട്ടികളാണ് ഞങ്ങളെ വിളിക്കുന്നത് അപ്പോൾ ഈ പാറ്റേൺ നമ്മളൊരു ടോപ്പിക്കിന്റെ ക്ലാസ് എടുക്കുന്നു അതിൻ്റെ പി നോട്ട് നിങ്ങൾക്ക് നൽകുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ായിട്ട് സാധിക്കും വളരെ വലിയ റെസ്പോൺസ് അല്ലെങ്കിൽ നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന റെസ്പോൺസ് ആണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് then SCRT based classes ഇതും കുട്ടികളെ ഏറ്റവും important ആയിട്ടുള്ള ഒരു feature ആയിട്ട് നമ്മുടെ ബാച്ചിനെ കുറിച്ച് പറയുന്നതാണ് SCRT സി ആർ ടി എന്ന് പറയുന്ന കാര്യം എന്താണ് വളരെ വ്യക്തമായിട്ട് തന്നെ എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ടായിരിക്കും ദെൻ വിന്നേഴ്സ് കണ്ടന്റ് നമ്മുടെ ഇവിടുത്തെ എല്ലാ ടോപ്പിക്സിന്റെയും നോട്ടും അതുപോലെ മോക് ടെസ്റ്റുകളും ഒക്കെ തയ്യാറാക്കുന്നത് മുൻപ് പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളും അതുപോലെ ടീച്ചേഴ്സും ചേർന്നുകൊണ്ടാണ് അതുകൊണ്ട് വിന്നേഴ്സിന്റെ കണ്ടന്റ് തന്നെയായിരിക്കും നിങ്ങൾ

മലയാളം മാത്സ് കറണ്ട് അഫയേഴ്സ് അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന സാധാരണ നമ്മൾ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന നൂറ് മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ ബാച്ചിലൂടെ സാധിക്കുന്നതാണ് ദെൻ ഏറ്റവും ഫീച്ചർ ആണ് പേഴ്സണൽ മെന്റർഷിപ്പ് നമ്മൾ ഒരു കോഴ്സിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എന്താണ് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും അല്ലേ ഞാനിത് ഏറ്റവും നന്നായിട്ട് ചെയ്യുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ എന്താണ് ഒരു ആയിട്ടുള്ള ഗൈഡൻസും മോട്ടിവേഷനും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരാളില്ലാതെ വരുമ്പോൾ ആ എനർജി പതിയെ പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്കും അങ്ങനെ ഒരു എനർജി ലോസ് സംഭവിക്കുകയില്ല കാരണം നിങ്ങളുടെ എക്സാം ഡേറ്റിന്റെ വരെ നിങ്ങളോടൊപ്പം ആരുണ്ടായിരിക്കും ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഡൗട്ടാണെങ്കിലും ക്ലിയർ ചെയ്ത് തരാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു മെന്ററെ ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും ദെൻ ഡെഡിക്കേറ്റഡ് സ്റ്റഡി പ്ലാൻ ആൻഡ് ടൈം ടേബിൾ ഞാൻ പറയുകയാണ് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാം എന്ന് ഉറപ്പുള്ളവർ മാത്രം ദയവ് ചെയ്ത് ഈ ബാച്ചിന്റെ ഭാഗമായാൽ മതി അതുകൊണ്ട് തന്നെയാണ് ഡെഡിക്കേറ്റഡ് സ്റ്റഡി പ്ലാൻ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷം ഞാൻ സ്വന്തമാക്കും അല്ലെങ്കിൽ അതെനിക്ക് നേടിയെടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം ദയവ് ചെയ്ത് ഈ ബാച്ചിന്റെ ഭാഗമാകുക ഞങ്ങൾ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യാം എന്ന് ഉറപ്പുള്ളവർ ഞങ്ങൾ പറയുന്ന രീതിയിൽ ഉള്ള സ്റ്റഡി പാറ്റേൺ നിങ്ങൾക്ക് ചെയ്തെടുക്കാം എന്ന് ഉറപ്പുള്ളവര് മാത്രം ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഞങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും എന്താണ് പ്രത്യേകമായിട്ട് ടൈം ടേബിൾ തരും ഓരോ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ അസൈൻ ചെയ്ത് തരും അത് ടെസ്റ്റ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റഡി പ്ലാൻ ആൻഡ് ടൈം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് എന്താണ് ഒന്ന് ലോ ആവുകയാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെന്ററും ഈ ബാച്ചിന്റെ ഫുൾ ടൈം നിങ്ങളോട് ഒപ്പം ഉണ്ടായിരിക്കും നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇനി ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ജൂൺ ഒന്നാം തീയതിയാണ് കേട്ടോ നമ്മുടെ സെവൻറ്റി ഫൈവ് ഡേയ്സിന്റെ പുതിയ ക്രാഷ് കോഴ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂൺ ഒന്നാം തീയതിയാണ് ഞാൻ പ്രത്യേകം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവനന്തപുരം ജില്ലക്കാര് ഒഴികെയുള്ള മറ്റു ജില്ലക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ആ സ്വപ്ന ജോലി നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സുവർണ്ണ അവസരമാണിത് ഒരു ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാം ഈ വർഷം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നവര് ഇനി ഒട്ടും വൈകണ്ട എത്രയും വേഗം തന്നെ ബാച്ചില് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ആ സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് ഒരുമിച്ച് നടന്നു നിങ്ങൾ റോംബസ് നിങ്ങളുടെ ഒപ്പമുണ്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഏറ്റവും നല്ല പൊസിഷനിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കും ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് ആൾ ദി ബെസ്റ്റ് താങ്ക് യു download the romos learning app